നമസ്കാരം. എസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഏഴരക്കൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാമക്കാല IHDP കോളനിയിൽ സേവന സംഗമം നടത്തി. മുസ്ലിം ലീഗ് ചളിങ്ങാട് ശാഖ കുടുംബസംഗമം നടത്തി. ജില്ലാ പ്രസിഡന്റ് CH റഷീദ് ഉദ്ഘാടനം ചെയ്തു. കൈമമംഗലം നാളികേര ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ ഇളനീർ പാർലർ കൈമമംഗലം പനമ്പിക്കുന്നിൽ പ്രവർത്തനം ആരംഭിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ഏഴരക്കൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാമക്കാല IHDP കോളനിയിൽ സേവന സംഗമം നടത്തി. ഇതിന്റെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പ്, ഭക്ഷ്യകിറ്റ് വിതരണം, വസ്ത്രം, ചികിത്സാ സഹായം, തയ്യൽ മെഷീൻ വിതരണം എന്നിവ ഉണ്ടായിരുന്നു. അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA സംഗമം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഓരോ ഇതുപോലെയുള്ള കോളനികളും ആളുകൾ കൂടുതൽ താമസിക്കുന്ന പ്രദേശങ്ങളിലാണ് ഈ സംരംഭം നടത്തുന്നത്. കുറേയേറെ ഇങ്ങനെയുള്ള സേവന പ്രവർത്തനങ്ങളോട് താല്പര്യമുള്ള ആളുകൾ ഇടുന്ന നേതൃത്വത്തിൽ നടക്കുന്ന സേവന പ്രവർത്തനമാണ് ഏഴരക്കൂട്ടത്തിന് നേതൃത്വത്തിൽ നടക്കുന്നത്. വളരെ നിരന്തരമായി ഒരു പരിപാടി നടത്തി അവസാനിപ്പിക്കുകയല്ല, നിരന്തരമായ പരിപാടികളാണ്. എല്ലാ മാസവും ഓരോ ഷെഡ്യൂൾ തയ്യാറാക്കി അതാത് പ്രദേശത്തെ MLA നിർദ്ദേശപ്രകാരം ജനപ്രതിനിധികളുടെ സഹകരണത്തോടു കൂടിയാണ് ഈ എല്ലാ കാര്യം നടത്തുന്നത്. അല്ലാതെ അവരവരുടെ ഇഷ്ടത്തിന് ഒരു പരിപാടി സംഘടിപ്പിക്കുകയല്ല. ആ മണ്ഡലത്തിലെ MLA ആരാണ് അദ്ദേഹമായി സംസാരിച്ചിട്ട് ഏത് പാർട്ടിയിലാണെങ്കിലും എവിടെയാണ് നിർദ്ദേശിക്കപ്പെടുമ്പോൾ ആ സ്ഥലത്തെ പഞ്ചായത്ത് മെമ്പർമാരും അവിടുത്തെ ജനങ്ങളും ജനപ്രതിനിധികളൊക്കെ ചർച്ച ചെയ്ത് ജനങ്ങളുമായി കൂടിയാലോചിച്ചുകൊണ്ടുള്ള പരിപാടിയാണ്. ഓരോ വർഷം ചെല്ലുന്തോറും പരിപാടി വിപുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച ഏഴരക്കൂട്ടത്തോട് ഞാൻ പ്രത്യേകമായ അഭിനന്ദനം രേഖപ്പെടുത്തുകയാണ്. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ഹഫ്സ ഉഫൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജീവ് വൈനപ്പിള്ളി, ഡോക്ടർ ജി ജയരാജ്, ഏഴരക്കൂട്ടം പ്രസിഡന്റ് പോൾ കോനിക്കര, തോംസൺ ജോർജ്, ഗീതാ മോഹൻദാസ്, TK അബ്ദു, കോമള സുബ്രഹ്മണ്യൻ, KK ഗിരിജൻ, K സജീവൻ തുടങ്ങിയവരും സംസാരിച്ചു. മുസ്ലിം ലീഗിന്റെ ചളിങ്ങാട് ശാഖ കുടുംബ സംഗമം ലീഗ് ജില്ലാ പ്രസിഡന്റ് CH റഷീദ് ഉദ്ഘാടനം ചെയ്തു. മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ 1967 കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായി CH മുഹമ്മദ് കോയ സാഹിബ് കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം ചെയ്തത്. അദ്ദേഹം അതിനാണ് അടിത്തറമാക്കിയത്, ശിലമാക്കിയത്. ഈ കേരളത്തിലെ എല്ലായിടങ്ങളിലും പോയി എല്ലാ മുക്കുമൂലകളിലും പോയി അദ്ദേഹം പ്രസംഗിച്ചു. എന്തു പറഞ്ഞു? അരക്ഷിതരായ ഭയാചകിതരായിട്ടുള്ള ഒരു ജനവിഭാഗത്തെ നോക്കി പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ ഈ രാജ്യത്തിന്റെ മാന്യമായ അന്തസ്സായ ഒരു ജീവിതം നയിക്കേണ്ട അന്തസ്സാർന്ന ഒരു സമൂഹമാണ്. നിങ്ങളിന്ന് ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളിന്ന് എല്ലാവരാണ് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അങ്ങനെയുള്ളവരല്ല. ഈ രാജ്യത്ത് 1600 കൊല്ലക്കാലം ഇന്ത്യ രാജ്യം ഭരിച്ച ഒരു ജനവിഭാഗമാണ് നിങ്ങളുടേത്. നിങ്ങളാണ് ഈ രാജ്യത്ത് ഏറ്റവും വലിയ മഹാസൗദങ്ങൾ കെട്ടിപ്പടുത്തത്, താജ്മഹാൽ കെട്ടിപ്പടുത്തത്, കുതബ് മിനാർ കെട്ടിപ്പടുത്തത്, ചെങ്കോട്ട കെട്ടിപ്പടുത്തത്. അങ്ങനെ ഈ രാജ്യത്ത് ലോകത്തിന് എന്തൊക്കെ മാതൃകയാകാൻ കഴിഞ്ഞിട്ടുണ്ടോ അത്ര മഹാസൗദങ്ങളൊക്കെ നിങ്ങളാണ് കെട്ടിപ്പടുത്തത്. ആ സംസ്കാരത്തിന്റെ KM അബ്ദുറഹ്മാൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി KK അഫ്സൽ, കൊളത്തൂർ മുഹമ്മദ് മൗലവി, PB താജുദ്ദീൻ, PA ഇബ്രാഹിം ഹാജി, PT മുഹമ്മദ് അലി, അഡ്വക്കേറ്റ് OS നഫീസ, TK അലി, KB ഹംസ, KA പുരുഷോത്തമൻ, PM സൈനുദ്ദീൻ എന്നിവരും സംസാരിച്ചു. ആധുനിക സ്ത്രീ സമൂഹവും മുസ്ലിം ലീഗിന്റെ പാതയും എന്ന വിഷയത്തിൽ സുബൈദ മുനിയൂർ ക്ലാസ് എടുത്തു. നമ്മളൊരു സഹോദരൻ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് അവൻ വിദ്യാഭ്യാസം കിട്ടുക. നമ്മളൊരു സഹോദരി വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ ഒരു കുടുംബം മൊത്തം വിദ്യാഭ്യാസമുള്ളവരായി തീരും. ഈ ദീർഘവീക്ഷണം മർഹൂം CH മുഹമ്മദ് കോയ സാഹിബ് അദ്ദേഹത്തിന്റെ ജീവിതചര്യയിലൂടെ നമ്മൾക്ക് കാണിച്ചു തന്നതുകൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ പല രീതിയിലുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നും പല ബിരുദങ്ങളും എടുക്കാൻ പ്രാപ്തരായത്. അപ്പൊ നമ്മളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസക്തി, നമ്മൾ വളർന്നു വരുന്ന പിഞ്ചോമനകൾക്ക് പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ഇത് നമ്മൾ അക്കമിട്ട് പറഞ്ഞു കൊടുക്കണം. ഇവിടെ എന്റെ സഹോദരൻ പറഞ്ഞു, നേരത്തെ ബോക്കസ് സാഹിബ് മെമ്മോറിയൽ ഓർഫനേജ് കോളേജ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ പഠിച്ചു എന്ന്. എനിക്ക് വളരെയധികം അഭിമാനം തോന്നി, ഞങ്ങളൊക്കെ ആ കോളേജിന്റെ സന്തതികളാണ്. പക്ഷേ ഈ ബോക്കർ സാഹിബ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നമ്മൾക്ക് അറിഞ്ഞിരിക്കണം, നമ്മളെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. മർഹൂം ബോക്കർ സാഹിബിനെ സംബന്ധിച്ച് അദ്ദേഹം പാവപ്പെട്ടവനെ അനാഥനെ സംരക്ഷിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫേസ്ബുക്ക് യൂണിറ്റ് കേരള കൂട്ടായ്മയുടെ ഉദ്ഘാടനം KPCC സെക്രട്ടറി MR രാംദാസ് നിർവഹിച്ചു. ഇന്റർനെറ്റിൽ നിന്ന് ആശയങ്ങളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളും
വിലയിരുത്തിക്കൊണ്ട് നാളുകളിൽ രാഷ്ട്രീയ പ്രതിയോഗികളെ നാട്ടിലെ സാമൂഹ്യ പ്രശ്നങ്ങളെ വിലയിരുത്തുവാനും അതിന് മറുപടി നൽകുവാനും ഫേസ്ബുക്കിലൂടെ കഴിയുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. തളിക്കുളം ബീച്ച് റിസോർട്ടിൽ നടന്ന കൂട്ടായ്മയിൽ ജില്ലാ പ്രസിഡന്റ് രമേശ് അയിനിക്കാട്ട് അധ്യക്ഷനായിരുന്നു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ ഷൌക്കത്തലി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പി കെ രാജൻ, സി എം നൌഷാദ്, വാടനപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് ഇ വി ഉണ്ണികൃഷ്ണൻ, ടി ജെ സനീഷ് കുമാർ എന്നിവരും സംസാരിച്ചു. കൈമമംഗലം കൂരിക്കുഴിയിൽ വിറകുപുര കത്തി നശിച്ചു. 18 മുറി പടിഞ്ഞാറ് ഭാഗത്ത് കളപ്പറമ്പത്ത് അബുവിന്റെ വീടിനോട് ചേർന്ന വിറകുപുരയാണ് കത്തിയത്. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്കായിരുന്നു സംഭവം. തീ കത്തുന്നത് കണ്ട് വീട്ടുകാർ ഉടൻ തന്നെ മോട്ടോർ അടിച്ച് വെള്ളം പമ്പ് ചെയ്ത് തീ അണക്കുകയായിരുന്നു. മേൽക്കൂര പൂർണ്ണമായും കത്തിയമർന്നിട്ടുണ്ട്. ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഫയർഫോഴ്സും മതിലകം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഹൈന്ദവ ധർമ്മചരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ജ്ഞാനദായക യജ്ഞവും വിദ്യാഗോപാല മന്ത്രാർച്ചനയും നടത്തി. ചന്ദ്രാപ്പിന്നി വേദോട്ടിൽ ശ്രീ ഭദ്രാദേവി ക്ഷേത്രാങ്കണത്തിലാണ് യജ്ഞം സംഘടിപ്പിച്ചത്. പഴങ്ങാപ്പറമ്പ് മന ദിവാകരൻ നമ്പൂതിരിപ്പാടായിരുന്നു യജ്ഞാചാര്യൻ. ഡോക്ടർ ഇ പി ജനാർദ്ദനൻ, വിദ്യാജ്യോതി തെളിയിച്ചു. ഗുഹരാജ് കൊച്ചിക്കാട്ട്, പി ആർ താരാനാഥൻ, ഡോക്ടർ ലക്ഷ്മികുമാരി, ഷൈജൻ ശ്രീവത്സം, ഉണ്ണികൃഷ്ണൻ തഷ്ണത്ത്, കെ എൻ അശോകൻ, എ എസ് സന്തോഷ് കുമാർ, രാഹുലൻ പിലാക്കൽ, കെ കെ കുമാരക്കുട്ടി എന്നിവരും പങ്കെടുത്തു. സംസ്ഥാന അവാർഡ് ജേതാക്കളായ പി എ സീതി മാസ്റ്റർ, സി ബി ഷക്കീല, മികച്ച അംഗൻവാടി വർക്കർ, സംസ്ഥാന അവാർഡ് ജേതാവ് കെ രേണുകാദേവി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഒരു മാർഗത്തിന്റെ പേരാണ് പ്രേയസ്, ഇപ്പുറത്തുള്ള മാർഗത്തിന്റെ പേര് ശ്രേയസ്. പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം ഏതാണ് നല്ലത് എന്നുള്ളത് അല്ലേ. ശ്രേയസ് ആണോ പ്രേയസ് ആയിരിക്കുമോ നല്ലത്? ശ്രേയസ്, ആ ശ്രേയസ് അല്ലേ. അപ്പോ ഭാരതത്തിലെ വിദ്യ എന്ന് പറയുന്നത് നമ്മളെ ശ്രേയസിന്റെ മാർഗത്തിൽ കൂടി കൊണ്ടുപോകുന്നതാണ്. ശ്രേയസിന്റെ മാർഗം എന്ന് പറഞ്ഞാല് മനുഷ്യനെ ഉന്നതിയിലേക്കും കൂടുതൽ കൂടുതൽ ആത്മ സംസ്കാരത്തിലേക്കും ആത്മ ഉന്നതിയിലേക്കും കൊണ്ടുപോകുന്നതായിട്ടുള്ള പടികളെയാണ് നമ്മൾ ശ്രേയസ് എന്ന് പറയുന്നത്. AISF തൃശൂർ ജില്ലാ സമ്മേളനം ഇരിങ്ങാലക്കുടയിൽ നടന്നു. ഇരിങ്ങാലക്കുട ആൽത്തറയിൽ നടന്ന പൊതുസമ്മേളനം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ തന്നെയാണ് സ്വാഭാവികമായിട്ടും പറയുന്നത്. പക്ഷേ വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ എന്ന ഒന്ന് ഒരു വെള്ളം കിടക്കാത്ത അതുപോലെ ഒറ്റപ്പെട്ട് മാറ്റി നിർത്തി കാണേണ്ട ഒന്നാണ്. വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ ഓരോന്നും നാം കടന്നു പോകുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ടവയായതുകൊണ്ട് അതിനോട് കെട്ടുപിടഞ്ഞ് കിടക്കുന്ന സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ കാര്യങ്ങളെല്ലാം വിദ്യാഭ്യാസ പ്രശ്നങ്ങളുടെ അഭിമുഖ്യമായ ഭാഗമാണെന്നുള്ള നിലപാടാണ് AISF എന്ന് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ഏവർക്കും അറിവുള്ളതുപോലെ വിദ്യാർത്ഥികൾക്കിടയിൽ ആദ്യമായി സംഘടനാ ബോധത്തിന്റെ സന്ദേശം പറഞ്ഞു കൊടുത്തത് AISF ആണ്. സ്വാഗതസംഘം ചെയർമാൻ കെ ശ്രീകുമാർ അധ്യക്ഷനായിരുന്നു. AIYF സംസ്ഥാന സെക്രട്ടറി കെ രാജൻ, AISF സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ, വി കെ മോഹനൻ, കെ എസ് പ്രസൂൺ, ടി കെ സുധീഷ് എന്നിവരും സംസാരിച്ചു. ഇടവേള